നമസ്കാരം. ഞാൻ ബീനാറാണി, കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇല മഞ്ഞളിപ്പ്. ഈ വർഷം പച്ചക്കറി കൃഷി തുടക്കം തൊട്ട് പച്ചക്കറി കൃഷി ചെയ്ത എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് ഇല മഞ്ഞളിപ്പ്. കാരണം ഇല മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെടി വളരൂല കേട്ടോ. ചില സമയത്താണെങ്കിൽ ഇല മൊത്തം മഞ്ഞളിച്ച് ചെടി അങ്ങ് കരിഞ്ഞു. അപ്പോ എങ്ങനെയാണ് ഇല മഞ്ഞളിപ്പിൽ നിന്ന് പച്ചക്കറി കൃഷിയെ രക്ഷിക്കുന്നത്? പല കാരണങ്ങൾ കൊണ്ട് ഇല മഞ്ഞളിപ്പ് ഉണ്ടാവും കേട്ടോ. അതായത് കടജീയൽ രോഗം, ഇലപ്പൊട്ട് രോഗം തുടങ്ങി പല കാരണങ്ങൾ, ഫംഗൽ ബാധയാണ് പലപ്പോഴും ഈ മഞ്ഞളിപ്പിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത് പലപ്പോഴും താഴത്തെ ഇലകളിൽ നിന്നാണ് തുടങ്ങുക. താഴത്തെ ഇലകളിൽ നിന്ന് തുടങ്ങി അത് മുകളിലെ ഇലകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോവും. അതേടൊപ്പം തന്നെ ചിലപ്പോൾ തണ്ടും ഇലകളും മൊത്തം കരിഞ്ഞു പോയി ചെടി തന്നെ മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോകും. ഇതാണ് സാധാരണഗതിയിൽ കുമിൾ ബാധ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ ലക്ഷണം. എങ്ങനെയാണെന്നറിയോ, ചെടിയുടെ വേരും കടഭാഗവും ചീഞ്ഞ് ഉണങ്ങിപ്പോയിട്ടാണ് ചെടി മുഴുവനായിട്ടും വാടിപ്പോവുക. ഇതിന് ഏറ്റവും നല്ല കൺട്രോൾ മെഷർ എന്താണെന്നറിയോ, നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഒരു പച്ചക്കറി വെള്ളരി ഇപ്പം ചെയ്തു കുട്ടിക്കോ, അപ്പോൾ ആ വെള്ളരി ചെയ്ത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം നന്നായി ആ വള്ളിയൊക്കെ ഉണങ്ങിയ വള്ളിയൊക്കെ കത്തിച്ച് കളഞ്ഞ് ആ സ്ഥലം ഒന്ന് ഉഴുതു മറിച്ചിടുക. അതേപോലെ തന്നെ ഒരിപ്പോൾ വെള്ളരി ചെയ്ത സ്ഥലത്ത് ഉടനെ തന്നെ വെള്ളരി ചെയ്യാതെ പകരം പയറ് പോലുള്ള മാറിയ ഒരു വിളപരിക്രമം എന്നൊക്കെ നമ്മൾ പറയും, മാറിയ ഒരു വിള കൃഷി ചെയ്യുക. അതുപോലെ തന്നെ നിലം ഒരുക്കുമ്പോൾ തന്നെ സെന്റിന് 2.5 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർക്കണം. ചേർത്ത് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് മണ്ണ് ഒരുങ്ങാൻ വിടുക, അത്രയേ ഉള്ളൂ. മണ്ണിന് മണ്ണങ്ങ് ഒരുങ്ങട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ അധികം ജലസേചനം കൊടുക്കാനും പാടില്ല, ഒരു ലിമിറ്റഡ് ഒരു കൺട്രോൾ രീതിയിലായിരിക്കണം ജലസേചനം കൊടുക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് സൂഡോമോണാസ്. സൂഡോമോണാസ് നമുക്കൊക്കെ അറിയാം ഇത്ര ബാക്ടീരിയ ആണ്. സൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും നല്ല ജൈവ രോഗ നിയന്ത്രണ മാർഗം. ഇപ്പൊ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂഡോമോണാസ് ഫ്ലൂറസൻസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? സൂഡോമോണാസ് ഒരുപാട് ആന്റിബയോട്ടിക് ഉത്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക്, അതായത് പൈലോട്ടോറിൻ, ഊമൈസിൻ, ട്രൊപ്പലോൺ, ഈ ആന്റിബയോട്ടിക് ആണ് രോഗകാരികളായ കുമിളുകളെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ രോഗകാരികളായ കുമിളുകളുടെ പ്രധാന ഭക്ഷണമായ ഇരുമ്പിന്റെ ലഭ്യത കുറക്കാൻ ഒരു സാധനം കൂടി സൂഡോമോണാസ് ഉത്പാദിപ്പിക്കുക, അതാണ് സെഡറോപ്പ്. പിന്നെ ഈ രോഗാണുക്കളുടെ കോശഭിത്തി ലയിപ്പിക്കാൻ കഴിയുള്ള ഒരു കൈറ്റിനേസ് പേരുള്ള ഒരു എൻസൈം, അതും ഇതുണ്ടാക്കും. എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അതായത് പച്ചക്കറി വിത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, അതായത് സൂഡോമോണാസ് 1 സ്പൂൺ സൂഡോമോണാസും 1/2 അതിനകത്തോട്ട് നമ്മൾ ഇത്തിരി മോര് കൂടി ചേർത്ത് വെള്ളവുമായി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് തൈകളുടെ വേര് മുക്കി വെക്കാം. തൈര് എന്ന് പറയുമ്പോൾ എന്തിനാണെന്നറിയോ, സൂഡോമോണാസിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് മോര്, തൈരല്ല മോര് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വിത്ത് നമുക്ക് ഈ സൂഡോമോണാസിൽ വെള്ളത്തിൽ മുക്കി വെച്ച് അത് ഒരു 8 മണിക്കൂർ മുക്കി വെക്കുക. അതേപോലെ തന്നെ തൈകളാണെങ്കിൽ 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് വിത്ത് ചീര പോലുള്ള വിത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1 സ്പൂൺ ചീര വിത്തിന് 2 സ്പൂൺ സൂഡോമോണാസ് എന്നുള്ള രീതിയിൽ ഇത്തിരി മോരും കൂടി ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചീരയുടെ ഇലപ്പുള്ളി എന്ന് പറഞ്ഞ രോഗം വരികയില്ല, കാരണം സൂഡോമോണാസ് അവിടെ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ പച്ചക്കറിയുടെ വഴുതിന, തക്കാളി, പച്ചമുളക് തുടങ്ങിയ പറിച്ചു നടുന്ന ചെടികൾ, ഒപ്പം ചീര, ഇതിൻ്റെയൊക്കെ വേര് നമുക്ക് എന്ത് ചെയ്യാം, സൂഡോമോണാസ് അതായത് 75 മില്ലി വെള്ളത്തിൽ 25 ഗ്രാം സൂഡോമോണാസ് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് 1.5 മുതൽ 2 മണിക്കൂർ വരെ മുക്കി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ഈ കടജീകൽ എന്ന് പറയുന്ന രോഗമോ അതേപോലെ തന്നെ പുള്ളിക്കുത്ത് എന്ന് പറയുന്ന രോഗങ്ങളോ ആദ്യത്തെ ഘട്ടത്തിൽ വരികയില്ല. അതുപോലെ തന്നെ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പച്ചക്കറി വിത്ത് എങ്ങനെയാണ് മുക്കി വെക്കേണ്ടത്? ഇപ്പോൾ വെണ്ട, പയറ് പോലുള്ള പച്ചക്കറി വിത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വിത്ത് വെള്ളത്തിൽ മുക്കി വെക്കാം, 1.25 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 കിലോഗ്രാം സൂഡോമോണാസ് അങ്ങനെയൊന്നും എടുക്കേണ്ടപ്പോൾ 75 മില്ലി വെള്ളത്തിൽ 3 ടീസ്പൂൺ സൂഡോമോണാസ് കലക്കി അതിനകത്തോട്ട് വെണ്ട വിത്ത് 1.5 മണിക്കൂർ നേരം മുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രോഗങ്ങളിൽ നിന്ന്, പച്ചക്കറിയെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ രോഗം വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നല്ലേ നമ്മൾ ആലോചിക്കുന്നത്?
ഒരു ബേജാറും വേണ്ട. നമ്മളെ സൂഡോമോണാസ് എന്ത് ചെയ്യണമെന്നറിയോ? 20 ഗ്രാം സൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക, എന്നിട്ട് തടത്തിൽ നന്നായി കുതിർത്ത് കൊടുക്കുക. അത് ഒരു അതേപോലെ തന്നെ 20 ഗ്രാം സൂഡോമോണാസും 10 ഗ്രാം ശർക്കര അല്ലെങ്കിൽ കറുത്ത വെല്ലം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക, ഇലയുടെ മുകളിൽ സ്പ്രേ ചെയ്യുക. ഇത് രണ്ടും നമുക്കൊരു 10 ദിവസത്തെ ഇടവേളകളിൽ പച്ചക്കറി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മഞ്ഞളിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് പുഷ്ടിയോടെ വളരും, നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇതൊക്കെയുള്ള കഴിവ് നമ്മുടെ സൂഡോമോണാസിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കുക. എല്ലാവർക്കും സൂഡോമോണാസിന്റെ പ്രവർത്തനവും എങ്ങനെയാണ് ഇല മഞ്ഞളിപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് മനസ്സിലായല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.